वेलकम टू ईसी टिप्स किचन चेम्बल्ली फिश करी तैयाराकाम इदिनु वेंडिट्टु ओरु किलो चेम्बल्ली कळुकी वृत्तियाक्की कष्णंगळाक्की एडुत्तिट्टुंड इदिलेक्क आवश्यत्तिन उप्प अर टीस्पून मञ्ञल्पोडि ओरु टीस्पून मुळकुपोडि इव चेर्त्तिट्ट नन्नायिट्ट योजिप्पिच्चेडुक्काम इदिनोरु 15 मिनिट्ट रेस्ट् चेय्यान् वेक्कणम शेषम् ओरु चट्टि चूडाक्की ओरु टेबिळ्स्पून वेळ्ळेण्ण चूडाक्काम इदिलेक्क ओरु नुळ्ळ उलुव चेर्त्त् चूडाक्काम പിന്നീടൊരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചത് 1/2 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനെ ഒരു പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് 15 ചെറിയുള്ളി കട്ട് ചെയ്തതും ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീടൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളകുപൊടി 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി ഇവ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി കൊടുക്കാം വഴന്നു വന്ന സവാളയിലേക്ക് ഇത് ചേർത്തിട്ട് ഇളക്കാം പച്ചമുളക് മാറിയ ശേഷം ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് രണ്ട് കഷ്ണം കുടംപുളി 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്തത് ചേർത്ത് ഇളക്കാം കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നാക്കി ഇളക്കിയ ശേഷം തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളവന്ന ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു 11 മുതൽ 13 മിനിറ്റ് വരെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അത്രയും വേവുണ്ട് ഈ മീനിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറി സെർവ് ചെയ്യാം ചെമ്പല്ലി ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ